കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബിഗ് ദോസ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർത്ഥാടനത്തിലൂടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ദിലീപ് ശബരിമലയിലേക്ക്. ദർശനത്തിന് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ എത്താൻ സാധ്യത. ജ്യോത്സ്യന്മാരുടെ ഉപദേശം പരിഗണിച്ച് ശബരിമല യാത്രയെന്നും സൂചനയുണ്ട്. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പത്മസരോവരത്തിൽ നടക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിലും വധഗൂഢലംഘന കേസിലും പ്രതി ചേർത്തിരിക്കുന്ന നടൻ ദിലീപിന് കുരുക്കുമുറുകുന്ന വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഭാര്യയും നടിയുമായ കാവ്യ മാധവനെ സാക്ഷിയായി ചോദ്യം ചെയ്യലിൽ വിളിച്ചിരുന്നെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല. കാവ്യയുടെയും ദിലീപിനെയും കുടുംബം അടിച്ചു പിരിയുന്നുവെന്നാണ് പല്ലിശ്ശേരി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത്. ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് പുറത്തുവിട്ട തെളിവുകൾ കാവ്യക്കെതിരെ നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകളെ ദിലീപിൻ്റെ കുടുംബം ഒറ്റപ്പെടുത്തി എന്ന തിരിച്ചറിവാണ് കാവ്യയും കുടുംബവും ദിലീപിൻ്റെ കുടുംബവും തമ്മിൽ തെറ്റിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാവ്യയെ തിരിച്ചു വിളിച്ചിട്ട് പോകാൻ വീട്ടുകാർ തയ്യാറാണ്. പക്ഷേ ദിലീപിൻ്റെ കുടുംബം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യങ്ങൾ ഇത്രയും എത്തുമെന്ന് ആരും കരുതിയില്ല. അതേസമയം മലയാളി സ്ത്രീത്വത്തിൻ്റെ മുഖമാണ് കാവ്യ മാധവൻ എന്നുള്ള രാഹുൽ ഈശ്വറിൻ്റെ പരാമർശത്തിന് മറുപടിയുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ബാലചന്ദ്രകുമാർ പറയുന്നത് ഇങ്ങനെയാണ്: മലയാളി സ്ത്രീത്വം കാവ്യമാധവനെ പോലെയായിരിക്കണം എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ട് അത്ഭുതം തോന്നുന്നു. അവർ നേരത്തെ ഒരു കല്യാണം കഴിച്ച് ആ പയ്യനെ വലിച്ചെറിഞ്ഞു. അവർ സ്വസ്ഥമായി ജീവിച്ച ഒരു കുടുംബത്തിലെ സ്ത്രീയെ റീപ്ലേസ് ചെയ്ത് അവിടെ കയറിയിരുന്നു. എന്നിട്ടും രാഹുൽ ഈശ്വർ കാവ്യാത്മകമായി പറയുന്നു അവർ മലയാളി സ്ത്രീത്വത്തിന് മാതൃകയാണെന്ന്. എന്ത് അസന്തം മന്ദമാണ് അത് എന്നാണ് ബാലേന്ദ്രകുമാർ ചോദിക്കുന്നത്.